യോശുവയുടെ പുസ്തകം 17 അധ്യായം 16 വാക്യത്തിൽ നിന്ന് തന്നെ ഇന്ന് നമുക്ക് ചിന്തിക്കാം. വനപ്രദേശങ്ങളും ഇരുമ്പുരഥങ്ങളും ഒക്കെ ആണല്ലോ ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. പക്ഷേ ഈ വനമൊക്കെ വെട്ടിത്തെളിക്കണം, ഇരുമ്പുരഥങ്ങളുമായി നടക്കുന്നവരെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചത്. അങ്ങനെ നിങ്ങൾ ഉത്സാഹികളായി മുൻപോട്ട് പോയാൽ, യോശുവ പറയുന്നു, അതിൻ്റെ അറുതി പ്രദേശങ്ങൾ കൂടെ നിന്റെ കരങ്ങളിലിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭയം പിടിച്ച് വീട്ടിൽ കയറിയിരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ടിറങ്ങാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചിന്തിക്കുന്നതല്ല, അതിനേക്കാളും വലിയ കാര്യങ്ങളാണ്. പക്ഷേ അത് നമ്മൾ ഉത്സാഹത്തോടെ മുൻപോട്ടിറങ്ങി തെളിച്ചെടുക്കണം, കാട് വെട്ടിത്തെളിക്കണം, മല്ലന്മാരെ പരാജയപ്പെടുത്തണം. അതെ, ചില സാധ്യതകൾ നമ്മൾ തെളിയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് ബിഥുന്യയ്ക്ക് പോകാൻ ആഗ്രഹിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് തടഞ്ഞു. എന്നാൽ ആസിയയ്ക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് തടഞ്ഞു. എന്നാൽ പിന്നെ ഇനിയിപ്പം വീട്ടിൽ കയറിയിരുന്നേക്കാം, ഇനിയിപ്പം എങ്ങോട്ടും പോകണ്ട എന്നല്ല, അവൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്. വളരെ ഉത്സാഹിയായി പൗലോസ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് മക്കദോനിയയിലേക്കുള്ള ഒരു ദർശനം അവന് ലഭിക്കുന്നത്. അതവൻ്റെ ജീവിതത്തിൽ ചില ദൈവപ്രവർത്തികൾക്ക് കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവിതത്തിൻ്റെ മുൻപിൽ, വെല്ലുവിളികൾക്ക് മുൻപിൽ പരാജയപ്പെട്ടു പോകാതെ ഉത്സാഹികളായി നാം മുൻപോട്ടിറങ്ങാൻ തയ്യാറായാൽ, മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ക്ഷീണിച്ചു പോകാതെ നാം ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ, തീർച്ചയായും ഈ പ്രതിസന്ധികൾക്കകത്ത് ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കേണ്ടവരല്ല, പ്രതിസന്ധികൾ കണ്ട് മടുത്തിരിക്കേണ്ടവരല്ല, പ്രതിസന്ധികൾ കണ്ട് തളർന്നു പോകേണ്ടവരല്ല, മറിച്ച് പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം, ദൈവാശ്രയത്തിൽ നമുക്ക് മുന്നേറാം, കർത്താവിനോട് ചേർന്ന് നമുക്ക് നടക്കാം, ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, തളർന്നു പോകാൻ ഇടയാകരുതേ കർത്താവേ, ക്ഷീണിച്ചു പോകാൻ ഇടയാകരുതേ കർത്താവേ, നിന്നോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, ദൈവം നമ്മളെ നടത്തും, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ശത്രു തന്നോടെ അഗ്നിശരങ്ങൾ തോടുത്തു ശത്രു തന്നോടെ അഗ്നിശരങ്ങൾ തോടുത്തു വീട്ടിടുക നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ പൊന്നു നായകനെ നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ പൊന്നു നായ സത്യം നിധി ചാർത്തിനി ശക്തനാക്കിടും സേനാനായക രക്ഷാ സത്യം നിധി ചാർത്തിനി ശക്തനാക്കിടും സേനാനായക വാഴ്ത്തിടുമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അതേ, ശത്രുവിൻ്റെ അഗ്നിയാസ്ത്രങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൊടും വളവുകളിൽ ഞങ്ങളെ തൊടുത്തുവിടുവാൻ ശത്രുവായവൻ പതിയിരിക്കുമ്പോൾ കർത്താവേ, അതിൽ നിന്നെല്ലാം അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് വലിയ പരിചയമായി സൂക്ഷിക്കുന്ന അവിടുത്തെ മഹാകൃപയ്ക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഞങ്ങളങ്ങേയെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവിടുത്തെ കൃപകൾ ധാരാളം പകരണമേ. അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ, യാചനകൾ കേൾക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ ഒന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.